ഒക്ടോബർ 13 അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നീഷ്യസ്. ഈശോ ഒരിക്കൽ ഒരു ശിശുവിനെ വിളിച്ച് ആരാണ് തങ്ങളിൽ വലിയവനെന്ന് തർക്കിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തോലന്മാരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ മനസ്സു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ വിനീതരാകുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ ശിശുവാണത്രേ 69 എവോരിയുസിന്റെ മരണത്തിന് ശേഷം അന്ത്യോക്യയിൽ മെത്രാനായത് എന്നൊരു പാരമ്പര്യമുണ്ട്. ഇഗ്നീഷ്യസ് തന്റെ രാജഗണത്തെ വളരെ താല്പര്യത്തോടെ ഭരിച്ചു പോന്നു. അദ്ദേഹം വിശുദ്ധ യോഹന്നാൻ ശിലിഹായുടെ ഒരു ശിഷ്യനും കൂടി ആയിരുന്നതിനാൽ സിറിയയിലെ മെത്രാന്മാരെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശം ആരാഞ്ഞ ശേഷം മാത്രമാണ് സമസ്തവും ചെയ്തിരുന്നത്. സാർവത്രിക സഭയെ വിശേഷിപ്പിക്കുന്നതിന് കാതോലികം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിശുദ്ധ ഇഗ്നീഷ്യസ് ആണ്. സ്മിർണായിലെ വിശ്വാസികൾക്ക് അദ്ദേഹം ഇങ്ങനെ എഴുതി, വിശുദ്ധ കുർബാനയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി, എന്തെന്നാൽ അത് നമുക്കു വേണ്ടി മരിച്ച യേശുക്രിസ്തുവിന്റെ ശരീരമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. 105 ട്രാജൻ ചക്രവർത്തി മതപീഡനം ആരംഭിച്ചു. അദ്ദേഹം പാർത്ഥിയ സമരത്തിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ബിഷപ്പ് ഇഗ്നേഷ്യസിനെ വിളിച്ചു ചോദിച്ചു, ഈ നാട്ടിലെ ജനങ്ങളെ ക്രിസ്തുവിന്റെ നിയമം പഠിപ്പിച്ച് വഞ്ചിക്കുന്ന പിശാജ് താങ്കളാണോ? ഞാൻ പിശാജല്ല, ദൈവദാസരെ കാണുമ്പോൾ പിശാജ് ഓടുന്നു. ഞാൻ ഈശോയുടെ പുരോഹിതനാണ്, എനിക്ക് ജൂപ്പിറ്ററിന്റെ പിശാജാകേണ്ട. ട്രാജൻ ഉടനെ കൽപ്പിച്ചു, ഇയാളെ റൂമിൽ കൊണ്ടുപോയി പൊതു വിനോദ ദിവസം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായി നൽകുക. അദ്ദേഹം പ്രതിവിധിച്ചു, കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസത്തെ പ്രതി എന്റെ ജീവൻ ബലി ചെയ്ത് അങ്ങയോടുള്ള എന്റെ സ്നേഹം പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഉടനടി ചങ്ങലയിട്ട് പൂട്ടാൻ അദ്ദേഹം കൈനീട്ടിക്കൊടുത്തു. മാർഗമധ്യേ മെത്രാന്മാരും വൈദികരും അൽമായരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെന്നു. സ്മിർണായിൽ വെച്ച് അദ്ദേഹം പോളികാർപ്പിനെ ആശ്ലേഷിച്ചു. അവിടെ നിന്ന് എഫേസ്യർക്ക് എഴുതി, ഞാൻ എന്റെ കൈവിലങ്ങുകൾ ക്രിസ്തുവിനെ പ്രതി വഹിക്കുന്നു, അതിനെ ഏതൊരു നിധിയേക്കാളും ഞാൻ വിലമതിക്കുന്നു, അത് എനിക്ക് ആത്മീയ പവിഴമാലയാണ്. റോമാക്കാർക്ക് അദ്ദേഹം എഴുതിയ കത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്, ഞാൻ ക്രിസ്തുവിന്റെ നിർമ്മല പൂപമാകാൻ വന്യമൃഗങ്ങളുടെ ദന്തങ്ങളാൽ കടിച്ചു പൊടിയാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, ചിലരെ അവ തൊടാറില്ല, അങ്ങനെ എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. 107 December 20 അദ്ദേഹത്തെ സിംഹത്തിനിട്ടുകൊടുത്തു. വലിയ അസ്ഥികൾ ഒഴുകി ബാക്കിയെല്ലാം അവ തിന്നു. പ്രാർത്ഥന. കൈവിലങ്ങുകൾ ആത്മീയ പവിഴമാലയായി കാണുകയും സിംഹക്കുഴിയിൽ തന്റെ ജീവനെ ബലിയായി സമർപ്പിച്ച് യേശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും സ്വന്തം ശരീരത്തെ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായി കാത്തുസൂക്ഷിക്കുകയും ചെയ്ത വിശുദ്ധ ഇഗ്നീഷ്യസെ, സഭാതനയർ തങ്ങളുടെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് വേദനകൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അവയെ ആത്മീയ പവിഴമാലയായി കാണുവാനും ആത്മാവിൻ്റെ ആലയമായ ശരീരത്തെ പരിശുദ്ധമായി പരിപാലിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ.